ഹായ് ഫ്രണ്ട്സ്, ഐ ക്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ പ്രിലിമിനറി എക്സാമുകളിലും മറ്റ് പി എസ് സി പരീക്ഷകളിലുമൊക്കെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ ഈ വീഡിയോ കേരള നവോത്ഥാന നായികമാരിൽ ഒരാളായ അക്കാമ ചെറിയാനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അക്കാമ ചെറിയാൻ 1909 ഫെബ്രുവരി 14 കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലാണ് അക്കാമ ചെറിയാൻ ജനിച്ചത്. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലാണ് അക്കാമ ചെറിയാൻ ജനിച്ചത്. തിരുവിതാംകൂറിലെ ജാൻസി റാണി എന്നറിയപ്പെടുന്നു. അക്കാമ ചെറിയാൻ്റെ ഒരു വിശേഷണമാണ് തിരുവിതാംകൂറിലെ ജാൻസി റാണി എന്നത്. തിരുവിതാംകൂറിലെ ജാൻസി റാണി എന്ന് അക്കാമ ചെറിയാനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അക്കാമ ചെറിയാനെ ഇങ്ങനെ വിശേഷിപ്പിക്കാനുണ്ടായ കാരണം, 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഉത്തരവാദ പ്രക്ഷോഭം നടന്നു. ഇതിൽ അക്കാമ ചെറിയാൻ പങ്കെടുക്കുകയും തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ രാജധാനി മാർച്ച് നയിക്കുകയും ചെയ്തു. ഈ മാർച്ചിനെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്താൻ ശ്രമിച്ചു. ഇതിനിടയിൽ അക്കാമ ചെറിയാൻ പറഞ്ഞ വാക്കുകളാണ്, വെടിവെക്കാനാണ് ഭാവമെങ്കിൽ ആദ്യം എൻ്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കൂ എന്ന്. ഈ ധീരമായ മുന്നേറ്റം കണ്ടിട്ടാണ് ഗാന്ധിജി അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ജാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ തിരുവിതാംകൂറിലെ ജാൻസി റാണി എന്ന് അക്കാമ ചെറിയാനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഈ സമയം തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. 1938 അക്കാമ ചെറിയാൻ സ്ഥാപിച്ച സംഘടനയാണ് ദേശസേവിക സംഘം. 1938 അക്കാമ ചെറിയാൻ സ്ഥാപിച്ച സംഘടനയാണ് ദേശസേവിക സംഘം. ഉത്തരവാദ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച സ്ത്രീകളുടെ സന്നദ്ധ സംഘടനയാണിത്. സ്ത്രീകളുടെ സന്നദ്ധ സംഘടനയാണ് ദേശസേവിക സംഘം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യ വനിതയാണ് അക്കാമ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യ വനിതയാണ് അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷണമാണ് കേരളത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നത്. കേരളത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആര് എന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, പല പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നത് അക്കാമ ചെറിയാന് വരാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ നടന്ന 100-ആം യുദ്ധത്തിൽ ഫ്രാൻസിൻ്റെ ഹീറോയിൻ്റെ വിശേഷണമാണ് ജോവാൻ ഓഫ് ആർക്ക് എന്നത്. ഉത്തരവാദ പ്രക്ഷോഭത്തിൽ അക്കാമ ചെറിയാൻ്റെ ധീരമായ മുന്നേറ്റത്തിനെ തുടർന്നാണ് കേരളത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്ന വിശേഷണം ഇവർക്ക് ലഭിച്ചത്. 1947 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് അക്കാമ ചെറിയാൻ. ഇവരെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അക്കാമ ചെറിയാൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ജീവിതം ഒരു സമരം എന്നതാണ് അക്കാമ ചെറിയാൻ്റെ ആത്മകഥ. അക്കാമ ചെറിയാൻ എഴുതിയ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് 1114 കഥ എന്നത്. ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ആത്മകഥ ഏത് എന്നുള്ളതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അപ്പോൾ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റായ പോയിൻ്റാണ്. അക്കാമ ചെറിയാൻ എന്ന ബുക്ക് എഴുതിയത് ആർ പാർവതിദേവിയാണ്. അക്കാമ ചെറിയാൻ എന്ന ബുക്ക് എഴുതിയത് 1982 മെയ് 5 അക്കാമ ചെറിയാൻ അന്തരിച്ചു. അക്കാമ ചെറിയാൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്താണ്. ഇനി നമുക്ക് അക്കാമ ചെറിയാനുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ, അനുബന്ധ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, അക്കാമ ചെറിയാൻ ജനിച്ചത് 1909 ഫെബ്രുവരി 14. രണ്ട്, അക്കാമ ചെറിയാൻ്റെ ജന്മസ്ഥലം കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി. അടുത്ത ചോദ്യം, അക്കാമ ചെറിയാൻ്റെ അച്ഛൻ്റെ പേര് കരിപ്പപ്പറമ്പിൽ തൊമ്മൻ ചെറിയാൻ. 4,
അക്കാമ്മ ചെറിയാൻ്റെ അമ്മയുടെ പേര് അന്നമ്മ. 5. കേരളത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? അക്കാമ്മ ചെറിയാനാണ് കേരളത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത്. 6. ചോദ്യം, തിരുവിതാംകൂറിലെ ജാൻസി റാണി എന്നറിയപ്പെടുന്നത്? ഉത്തരം, അക്കാമ്മ ചെറിയാൻ. 7. അക്കാമ്മ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. 8. 1938 രാജധാനി മാർച്ച് നയിച്ചത്? ഉത്തരം, അക്കാമ്മ ചെറിയാൻ. 9. ചോദ്യം, അക്കാമ്മ ചെറിയാൻ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വർഷം 1947 കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുമാണ്. 10. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ദേശസേവിക സംഘം സ്ഥാപിച്ചത്? ഉത്തരം, അക്കാമ്മ ചെറിയാൻ. 11. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? അക്കാമ്മ ചെറിയാനാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. 12. ചോദ്യം, അക്കാമ്മ ചെറിയാൻ്റെ ആത്മകഥ ജീവിതം ഒരു സമരം. 13. അക്കാമ്മ ചെറിയാൻ അന്തരിച്ചത് 1982 May 5. ഇത്രയും ഭാഗത്തു നിന്ന് തന്നെ പ്രീവിയസ് ആയിട്ട് 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. 1. പറഞ്ഞാൽ കേരളത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആര്? തിരുവിതാംകൂറിലെ ജാൻസി റാണി എന്നറിയപ്പെടുന്നത് ആര്? 1114 കഥ എന്ന ബുക്ക് എഴുതിയത് ആര്? അക്കാമ്മ ചെറിയാൻ്റെ ആത്മകഥ ഏത്? ഈ 4 ക്വസ്റ്റ്യൻസും പ്രീവിയസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ വളരെ പ്രാധാന്യം കൊടുത്തു പഠിക്കേണ്ട ഒരു വ്യക്തിയാണ് അക്കാമ്മ ചെറിയാൻ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.